നാടകങ്ങളുടെ സുവർണകാലം തിരികെ കൊണ്ടുവരേണ്ടത് കലാകാരന്മാരുടെയും സമൂഹത്തിന്റെയും കടമയാണെന്ന് പ്രശസ്ത നോവലിസ്റ്റ് എം മുകുന്ദൻ. വടകര വരദയുടെ 33-ാമത് നാടകമായ അച്ഛന്റെ ഫൈനൽ റിഹേഴ്സൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നാടകങ്ങളുടെ സുവർണ കാലഘട്ടത്തെ തിരികെ പിടിക്കാൻ വരദയെ പോലുള്ള നാടക കൂട്ടായ്മകളോടൊപ്പം ജനങ്ങളും കൈകോർക്കണമെന്ന് എം മുകുന്ദൻ പറഞ്ഞു. മേമുട്ടമഠത്തിന് സമീപത്ത് തുടങ്ങിയ നാടക ക്യാമ്പിൽ 12-ൽ പരം കലാകാരന്മാർ ഒരു മാസത്തോളമായി കഠിനമായ പരിശീലനത്തിലായിരുന്നു. റിഹേഴ്സൽ ക്യാമ്പ് പകുതിയായപ്പോഴേക്കും ദീപവിധാന കലാകാരൻ പപ്പൻ ചെമ്മരത്തൂരിന് യാദൃശ്ചികമായി ജീവഹാനി സംഭവിച്ചു. പപ്പൻ ചെമ്മരത്തൂരിന്റെ ഓർമ്മകളെ സാക്ഷിയാക്കി അരങ്ങിൽ തകർത്താടിയ നാടകം കണ്ടുകഴിഞ്ഞ പ്രേക്ഷകർ ഹർഷാവിരവങ്ങളോടെയാണ് സദസ് വിട്ടത്. എം മുകുന്ദൻ എഴുതിയ അച്ഛൻ എന്ന ചെറുകഥയുടെ ദൃശ്യാവിഷ്കാരമാണ് വരദ അരങ്ങിലെത്തിച്ചത്. പൗർണമി ശങ്കർ നിർമ്മിക്കുന്ന നാടകത്തിന്റെ അണിയറയിൽ ജയൻ തിരുമന, രമേശ് കാവിൽ, വേണു മണ്ടോടി, ചെമ്പഴത്തി ചന്ദ്രബാബു, കേരളപുരം ശ്രീകുമാർ, വിജയൻ കടമേരി തുടങ്ങിയവരാണ് ഉള്ളത്. റിഹേഴ്സൽ ക്യാമ്പിൽ നടന്ന ആദ്യ അവതരണ വേദിയിൽ തന്നെ 15-ഓളം ബുക്കിംഗുകളാണ് വരദിക്ക് ലഭിച്ചത്. ആദ്യ കളി കൊല്ലം ജില്ലയിലാണ്. ഫൈനൽ റിഹേഴ്സൽ ക്യാമ്പ് ഉദ്ഘാടന ചടങ്ങിൽ വേണു മണ്ടോടി സ്വാഗതം പറഞ്ഞു. ടി രാജൻ അധ്യക്ഷനായി. പൗർണമി ശങ്കർ, ജയൻ തിരുമന, ദിനേശ് കുറ്റിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. മക്കളെ പോറ്റുന്ന എല്ലാ അമ്മമാരും ഒന്ന് സൂക്ഷിച്ചുറങ്ങുവാനും ഉണരുവാനുമുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് വരദ അരങ്ങിലെത്തിക്കുന്ന അച്ഛൻ എന്ന നാടകം. അച്ഛൻ കുഞ്ഞാപ്പു പണ്ടേതോ ഫ്രഞ്ച് സാഹിബിന്റെ അരുവപ്പുകാരിയായ ചിരുതയുടെ പരമ്പരയിൽ പെടുന്നവൻ. ഈ ഗ്രാമത്തിലെ സകലമാന ജനങ്ങളും ഒത്തുകൂടുന്ന ഒരു സമ്മേളന സദസ്സുകൂടിയാണ് അച്ഛൻ കുഞ്ഞാപ്പുവിന്റെ ഈ ചായക്കട. നാടകം നമ്മൾ സൂക്ഷിക്കണം, നാടകം എന്നും ഉണ്ടാകണം. ഇത്രയോ കാലമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷേ ഇടയ്ക്ക് അതിങ്ങനെ അപ്രത്യക്ഷമായിരുന്നു. പക്ഷേ ഇപ്പോഴും തിരിച്ചു വരികയാണ്. ഇനി ഒരിക്കലും നാടകത്തെ അപ്രത്യക്ഷമാകാൻ നമ്മൾ സമ്മതിക്കരുത്. അതിന് പിന്നെ വരദ പോലുള്ള
ഇതുപോലുള്ള കൂട്ടായ്മകളുടെ കൂടെ നമ്മൾ നിൽക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം ചെയ്യണത്. പക്ഷെ നാടകത്തിൽ അതൊന്നുമില്ല. നാടകത്തിലെ പിന്നെ നടന്മാരും നടികളും ഒക്കെ ജീവിച്ചിരിക്കുന്നവരാണ്. അവരെ നമുക്ക് കാണാം, അവരെ നമുക്ക് തൊടാം, അവരെ കൈപിടിച്ച് വിളിക്കാം. അപ്പം നിങ്ങൾ മഹത്തായ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കതിലെ നാടക അതിലെ നായകൻ്റെയോ നായികയുടെയോ കൈപിടിച്ച് വിളിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് സിനിമ കണ്ടു കഴിഞ്ഞാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അതിലെ നടിയെയോ നടനെയോ പോയിട്ട് നിങ്ങൾക്ക് തൊടാനും കഴിയില്ല. പക്ഷേ ഒരു നാടകം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിട്ട് ആ നാടകത്തിൽ നടനെ ഏതെങ്കിലും ഒരു നടനെയോ നടിയെ തൊടാം, വേണമെങ്കിൽ ആശ്ലേഷിക്കാം. ഇപ്പം നമ്മൾ എന്നും പത്രം തുറന്നു നോക്കുമ്പോൾ കാണുന്ന ഒരു വാർത്തയാണ് അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള പത്രവാർത്ത വായിച്ചിട്ട് ഒരു ബാലിയക്ക് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ കഥയുടെ വിഷയം. കഥയെ മുഴുവനും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ. പിന്നെ ഒരു ഇതൊരു ചെറിയൊരു കഥയാണ്, വളരെ ചെറിയൊരു കഥ. അത് ഒരു നാടകത്തിനുള്ള സ്കോപ്പ് അതിലില്ല. അപ്പം പൗർണമി ശങ്കർ ഇത് നാടകം ആക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ സ്വയം ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്, എങ്ങനെ നാടകമാക്കാൻ കഴിയുമെന്നുള്ളത്. വളരെ ചെറിയൊരു കഥ, പക്ഷേ ഒരു ചെറിയൊരു കഥയെ നമുക്ക് നല്ലൊരു സിനിമയാക്കി മാറ്റാം, നല്ലൊരു നാടകമാക്കി മാറ്റാം, അത് സാധ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു വസ്തുത അംഗീകരിക്കണം, അതായത് കഥയും നാടകവും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മാധ്യമങ്ങളാണ്. അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്ന് കഥയെ മറ്റൊരു മാധ്യമത്തിലേക്ക് പറിച്ചു നടുമ്പോൾ കുറേയധികം മാറ്റങ്ങൾ ആവശ്യമാണ്. അതിന് സാധാരണഗതിയിൽ എഴുത്തുകാർ അതിന് തയ്യാറായിരിക്കണം. പലപ്പോഴും എഴുത്തുകാർ അതിന് തയ്യാറായിരിക്കില്ല. അതുകൊണ്ടാണ് എഴുത്തുകാരും സിനിമാ പ്രവർത്തകരും അല്ലെങ്കിൽ എഴുത്തുകാരും നാടക പ്രവർത്തകരും തമ്മിലൊക്കെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് വളരെ നമ്മളൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് രണ്ട് മാധ്യമമാണ്, നാടകം വേറൊന്നാണ്, കഥ ഒന്നാണ്. അപ്പോഴും കഥയിൽ നിന്ന് നാടകത്തിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചില മാറ്റങ്ങൾ ആവശ്യമാണ്. ആ മാറ്റങ്ങൾ ഇതിലും ഈ നാടകത്തിലുമുണ്ട്. ഞാനിതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നല്ലൊരു നാടകമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു നല്ല നാടകമാക്കാൻ അക്ഷരങ്ങൾ എഴുതിയ ജയനോട് നന്ദി. എല്ലാവർക്കും നന്ദി, സ്നേഹം. ഇപ്പം എഴുതി തുടങ്ങുമ്പോൾ എനിക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അത് ശങ്കര എന്ന് ഞാൻ രാത്രി എൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാലോ, വിളിക്കുമ്പോൾ ഡാ നീ എവിടെയാടാ എന്ന് ചോദിക്കുന്ന ശങ്കരൻ. അത് കഴിഞ്ഞ് കുട്ടിക്കാലത്ത് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നെ വല്ലാത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോയ എഴുത്തുകാരൻ. ഞാൻ എഴുത്തുകാരനെ പറ്റി മാത്രം പറയട്ടെ. പണ്ട് ഹനുമാൻ ഒരു കഥയുണ്ട്. ഹനുമാൻ സൂര്യനെ നോക്കി ചാടിയത്ര, പാതിയിൽ എവിടെയോ. ഹനുമാൻ പണ്ട് അഞ്ജനേയൻ പണ്ട് സൂര്യനെ നോക്കി ചാടിയത്ര, പാതിയിൽ എവിടെയോ തളർന്ന് വീണുപോയി. ഞാൻ എത്ര ദൂരം ചാടിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇത് സൂര്യനും ഞാൻ ചാടിയ ഒരു ആഞ്ജനേയനും മാത്രമാണ്. എന്നുകൊണ്ടൊരു സൂര്യനും ചാടിയ ആഞ്ജനേയനും മാത്രമുണ്ട്. എത്ര ദൂരം ചാടിയെന്ന് എനിക്കറിയില്ല. ചാടാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്.